أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته പ്രിയപ്പെട്ടവരെ വർത്തമാന ജീവിത പരിസരങ്ങളിൽ ധാരാളം ഭീഷണമായ സാഹചര്യങ്ങളാണ് നാം നേരിട്ട് കൊണ്ടിരിക്കുന്നത് കൊറോണ അടക്കം രാജ്യത്തെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന പുതിയ ചില സാഹചര്യങ്ങളടക്കം ഒരു വിശ്വാസിയായ ആളെ സംബന്ധിച്ചിടത്തോളം മാനസികമായി വല്ലാത്ത ബേജാറും പ്രയാസവും അനുഭവപ്പെടുന്ന സാഹചര്യം ഇവിടെ ഒരു യഥാർത്ഥ മുഅ്മിനിന് മാനസികമായി തളരാനോ ടെൻഷൻ അടിമപ്പെടാനോ മറ്റെന്തെങ്കിലും രീതിയിൽ അവൻ്റെ ജീവിതത്തെ അത് ബാധിക്കാനോ ഇടവരാത്ത രൂപത്തിൽ സ്വന്തം മനസ്സിനെ അവന് ക്രമീകരിക്കാൻ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന അതിനവനെ പ്രാപ്തനാക്കുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് അവൻ്റെ ഉള്ളിൽ ഉണ്ട് അതാണ് അവൻ്റെ വിശ്വാസം ആദർശം ഈമാനെ സംബന്ധിച്ചാണ് പറയുന്നത് ഒരു പ്രക്ഷുബ്ധമായ കടലിലൂടെ ഒരു കൊച്ചു ബോട്ടിൽ യാത്ര ചെയ്യുന്ന ഭാര്യയും ഭർത്താവും യാത്രക്കിടയിലാണ് കടൽ പ്രക്ഷുബ്ധമാകുന്നത് അലയടിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്ന അലമാലകളിലൂടെ ആടിയുലയുന്ന ബോട്ടിൽ ഭർത്താവ് പേടിയോടുകൂടി ഭീതിയോടുകൂടി എന്തു സംഭവിക്കും എന്ന നിലയിൽ വെപ്രാളം കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതേ ബോട്ടിൽ സഹയാത്രികയായി ഉണ്ടായ തൻ്റെ ഭാര്യ ഒരു കൂസലുമില്ലാതെ ഭയലേശമന്യെ ആ അവസ്ഥയിൽ അവർ നിലയുറപ്പിക്കുകയാണ് തൻ്റെ ഭാര്യയുടെ നിശ്ചയദാർഢ്യവും നിർഭയത്വവും കണ്ട ഭർത്താവ് അത്ഭുതപ്പെടുന്നു അവർ ചോദിച്ചു പ്രിയപ്പെട്ടവളെ നിനക്കെങ്ങനെ സാധിക്കുന്നു അടുത്ത നിമിഷം നാം സഞ്ചരിക്കുന്ന ഈ ബോട്ടിനെ അലറി വരുന്ന അലമാലകൾ വിഴുങ്ങിയേക്കാം ഞാനും നീയും അതിൽ പെട്ടേക്കാം നമ്മുടെ രണ്ടുപേരുടെയും ജീവനും ജീവിതവും നഷ്ടപ്പെട്ടേക്കാം മക്കൾ അനാഥരായേക്കാം കുടുംബം നമ്മെ ഓർത്ത് വിലപിക്കുന്ന അവസ്ഥ വന്നേക്കാം നീ എങ്ങനെ ഇത്ര കൂളായി ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പുഞ്ചിരിയോടുകൂടിയിരിക്കുന്നു ആ ഭാര്യ തൻ്റെ പുഞ്ചിരിക്കൊന്നുകൂടി സൗന്ദര്യം വരുത്തിയിട്ട് തങ്ങളുടെ ബാഗേജിൽ സൂക്ഷിച്ചിരുന്ന ഒരു കത്തിയെടുത്ത് ഭർത്താവിൻ്റെ കഴുത്തിന് നേരെ നീട്ടുകയാണ് എന്നിട്ട് കുത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു പ്രിയനെ നിങ്ങൾക്ക് ഭയമുണ്ടോ ഞാൻ ഈ കത്തി കൊണ്ട് നിങ്ങളെ വകവരുത്തുമെന്ന് നിങ്ങൾ എന്തെ പേടിക്കുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞു കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഇല്ല പ്രിയേ നീ എന്നെ ഉപദ്രവിക്കാനോ ഈ സാഹചര്യത്തിൽ എന്തേ നിങ്ങൾക്ക് പേടിയില്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ ആ ഭാര്യ പറയുകയാണ് ഭർത്താവ് പറയുകയാണ് നീ എൻ്റെ ഭാര്യയാണ് നീ എന്നെ അതിരറ്റ് സ്നേഹിക്കുന്നു നിന്നെ എനിക്ക് വിശ്വാസമാണ് നീ എന്നെ ഒരിക്കലും പ്രയാസപ്പെടുത്തില്ല എന്നെ അകാരണമായിട്ട് ഉപദ്രവിക്കില്ല എന്ന് നീയും ഞാനും തമ്മിലുള്ള നീണ്ടകാലത്തെ ബന്ധത്തിൽ എനിക്ക് കിട്ടിയ ട്രസ്റ്റാണ് ആ ട്രസ്റ്റ് വെച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ സമയത്താണ് ആ ഭാര്യ പറഞ്ഞത് പ്രിയനെ ഇതാണ് എൻ്റെയും സ്വസ്ഥമായ ശാന്തമായ ഈ പ്രതികൂല സാഹചര്യത്തിലും പതറാത്ത എൻ്റെ ഈ മനസ്സിൻ്റെ പിന്നിലുള്ള രഹസ്യവും ഇതാണ് എൻ്റെ ട്രസ്റ്റ് ആരിലുള്ള ട്രസ്റ്റ് നിങ്ങളിലുള്ള ട്രസ്റ്റല്ല നിങ്ങൾക്കറിയാമല്ലോ പകരം എന്നെ സ്നേഹിക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന ഞാൻ ആത്മാർത്ഥമായി എന്നെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിച്ചിട്ടുള്ള എൻ്റെ റബ്ബിലുള്ള ട്രസ്റ്റ് എൻ്റെ റബ്ബ് ഒരിക്കലും എന്താണ് എനിക്ക് വിധിച്ചത് എന്ന് അവനെ അറിയൂ ആ വിധിച്ചത് എന്താണെങ്കിലും അത് അതുപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ കാണിക്കുന്ന മനസ്സ് അതുകൊണ്ട് എനിക്കൊരു പേടിയുമില്ല എനിക്കൊരു ബേജാറും ഇല്ല
എൻ്റെ റബ്ബിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു, അവൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന ഒന്നും തരില്ല എന്ന് ഞാൻ ആശ്വസിക്കുന്നു, അതിനുവേണ്ടി ഞാൻ അവനോട് ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണൊരു സത്യവിശ്വാസിയുടെ ഈമാൻ. ശരിയാണെങ്കിൽ അവന് കിട്ടുന്ന ദൃഢമായ ആത്മവിശ്വാസം ഏതു പ്രതിസന്ധി ഘട്ടത്തിലും അതിനെ നേരിടാനും തരണം ചെയ്യാനും അവന് സാധിക്കും, അവൻ്റെ ഉറച്ച വിശ്വാസം. അതിൻ്റെ കൂടെ ആഡിങ് ആയി പ്രാർത്ഥന കൂടി ദ്വാ കൂടി ഉണ്ടെങ്കിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എവിടെ എത്തിപ്പെട്ടാലും ഏതു പ്രതിസന്ധിയിൽ അവൻ കുടുങ്ങിയാലും ആഴക്കടലിലേക്ക് ആണ്ടുപോകുന്ന കപ്പലിനകത്ത് ശ്വാസം മുട്ടുന്ന അവസ്ഥയിൽ അവൻ എത്തിയാലും അവൻ ഉറക്ക വിളിക്കാം, അവന് വിളിച്ചിട്ട് പറയാം, യാ റബ്ബി എൻ്റെ റബ്ബേ എന്ന് വിളിച്ചാൽ ആ ഘട്ടത്തിൽ അവനെ കേൾക്കാനും അവന് വേണം, അവന് രക്ഷപ്പെടുത്തലാണ് ഖൈറ് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അവനെ ഏത് രീതിയിലും രക്ഷപ്പെടുത്താനും കഴിവുള്ള സർവലോക പരിപാലകനും സംരക്ഷകനും സർവശക്തനുമായ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയുടെ നിയന്താവായ റബ്ബ് കൂടെയുണ്ടാകും. എന്നെപ്പറ്റി അവർ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണം, ഞാൻ ഇന്നി ഖരീബ്, ഞാൻ അടുത്തുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം. അവരെ ഫൽ യുഅ്മിനൂബി ഫൽ യസ്തജീബൂലി, അവരെന്നെ വിശ്വസിച്ചുകൊണ്ട് അവരെന്നോട് ചോദിക്കട്ടെ, ഞാൻ അവർക്ക് ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞ അള്ളാഹു, ആ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ അത് കേൾക്കാൻ അള്ളാഹു കൂടെയുണ്ട് എന്ന വിശ്വാസം, ഈ ട്രസ്റ്റാണ്, ഈ വിശ്വാസമാണ് പലപ്പോഴും ഈമാനുണ്ട് എന്ന് പറയുന്ന സാധാരണക്കാരായ നമ്മെപ്പോലെയുള്ള ആളുകൾക്ക് കിട്ടാതെ പോകുന്നത്. ഈമാൻ എന്നത് കേവലം ഒരു ബിലീഫല്ല, ബിലീഫായിട്ട് ഈമാനെ കാണുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിലും ജീവിതത്തിലും ഈമാൻ കൊണ്ട് കിട്ടേണ്ട പവർ കിട്ടാതെ പോകുന്നത്. ബിലീഫ് കേവലം ഇഴ്ത്തിക്കാതാണ്, ആ വിശ്വാസം കേവലം തലച്ചോറിന് മാത്രം, തലയിൽ മാത്രം നിൽക്കുന്ന ഒന്നായി മാറും. ട്രസ്റ്റ് അത് ഹൃദയത്തിലേക്ക്, കൽബിലേക്ക്, ഹേർട്ടിലേക്ക് ഇറങ്ങിയ ഒരു ഫീലിംഗ് ആണ് ഈമാൻ, ഒരു ഫീലിംഗ് ആണ്. ട്രസ്റ്റും ബിലീഫും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു റോപ്പിലൂടെ സഞ്ചരിക്കുന്ന രണ്ട് കൈകളും നിവർത്തി പിടിച്ചുകൊണ്ട് ദൂരെ രണ്ട് ബിൽഡിങ്ങുകൾക്കിടയിൽ കെട്ടിയ താഴെ റോഡും ആ റോഡിന് മുകളിൽ കെട്ടിയ കയറിലൂടെ കൈകൾ നിവർത്തി പിടിച്ചുകൊണ്ട് അഭ്യാസി നടന്നു പോകുന്ന ഒരു രംഗമുണ്ട്. നടന്നു പോകുന്ന അഭ്യാസി ആ കയറിലൂടെ ഇപ്പുറത്തു നിന്ന് അപ്പുറത്തേക്ക് നടന്നെത്തുകയാണ്. നടന്നെത്തുമ്പോൾ താഴെ ആൾക്കൂട്ടം കൂടിയിരിക്കുന്നു. അവർ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ഈ ഉയർന്ന ബിൽഡിങ്ങിൻ്റെ ഇങ്ങേ അറ്റത്തു നിന്ന് കവലയുടെ അങ്ങേ അറ്റത്തുള്ള ബിൽഡിങ്ങിലേക്ക് റോഡിന് കുറുകെ കെട്ടിയ ചെറിയ കയറിലൂടെ കൈ എവിടെയും പിടിക്കാതെ നടന്ന് നീങ്ങുന്ന ഈ അഭ്യാസിയെ അദ്ദേഹം അങ്ങനെ ചെയ്യുമോ എന്ന ആശങ്കയിൽ നോക്കി നിൽക്കുന്നു. അദ്ദേഹം താൻ പഠിച്ച തൻ്റെ ഉറച്ച വിശ്വാസം വെച്ചുകൊണ്ട് മെല്ലെ മെല്ലെ പ്രാക്ടീസ് ചെയ്തെടുത്ത അനുഭവത്തിൽ നിന്ന് അപ്പുറത്തേക്ക് നടന്നെത്തുന്നു. നടന്നെത്തിയപ്പോൾ എല്ലാവരും ഹർഷാരവം മുഴക്കുന്നു, എല്ലാവരും അദ്ദേഹത്തെ പ്രശംസിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി ആർപ്പ് വിളിക്കുന്നു. അങ്ങനെ ആർപ്പ് വിളിച്ച് ആഘോഷങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹം ജനക്കൂട്ടത്തോട് വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് വിശ്വാസമായോ ഞാൻ ഇതേപോലെ കയറിലൂടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ പോകാൻ കഴിവുള്ളവനാണെന്ന്? അവർ ഉറക്കെ പറഞ്ഞു, അതെ, ഞങ്ങൾക്കുറച്ച വിശ്വാസമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കതിന് കഴിവും, നിങ്ങൾക്കതിന് കഴിയും, നിങ്ങളതിന് പറ്റിയ ആളാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ ഞാൻ അങ്ങോട്ട് പോയാൽ ഇനി അവിടെ തിരിച്ചെത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അവർ പറഞ്ഞു, ഉറപ്പാണ്, കാരണം നിങ്ങൾ ഇതുപോലെയാണ് പോകുന്നതെങ്കിൽ ഉറപ്പായും എത്തും, ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം അദ്ദേഹം നടത്തിയത്, ഓക്കെ ശരി, എങ്കിൽ ഞാൻ ഈ ഒരു പ്രാവശ്യം കൂടി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇതേപോലെ പോവാൻ തീരുമാനിച്ചിരിക്കുന്നു, ഞാൻ പോകുന്നു, പോയാൽ അവിടെ എത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പല്ലേ? തീർച്ചയായും എത്തും. നേരത്തെ ഞങ്ങൾക്ക് ഭീതിയുണ്ടായിരുന്നു, ആശങ്ക, ഇപ്പം ഞങ്ങൾക്ക് ഉറപ്പാണ്, വിശ്വാസമുണ്ട്. എന്നാൽ ശരി, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരാണ് എൻ്റെ ചുമലിലിരിക്കാൻ റെഡിയുള്ളവർ, അവർക്ക് വരാം. നേരത്തെ ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എൻ്റെ ചുമലിൽ എൻ്റെ മകനെയും ഇരുത്തിയിട്ടാണ് പോയത്, അപ്പോഴാണ് നിങ്ങൾ വല്ലാതെ
ആശങ്കപ്പെട്ടത്. പക്ഷേ ഞാനത് വിജയിപ്പിച്ച് കാണിച്ചുവല്ലോ. ഇനി നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ ആർക്ക് ധൈര്യമുണ്ട്, ആര് റെഡിയുണ്ട് എൻ്റെ ചുമലിൽ ഇരിക്കാൻ? ഞാൻ അപ്പുറത്തേക്ക് കയറിലൂടെ പോവുകയാണ്. ഇത് പറഞ്ഞപ്പോൾ ജനം മുഴുവനും പിന്നോട്ട് വലിയുകയാണ്. അവർക്കാർക്കും അതിന് ധൈര്യമില്ല. അവർ അവരുടെ ഉള്ളു പറയുന്നു, ഇല്ല എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെയെങ്ങാനും ഇരുന്നാൽ അദ്ദേഹം വീഴും എന്ന് മനസ്സു പറയുന്നു. ഉടൻ അഭ്യാസി വിളിച്ചു പറഞ്ഞു, പത്രേ നിങ്ങളെന്നെ ട്രസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെയും. നിങ്ങൾ കേവലം എന്നിൽ എൻ്റെ കഴിവിൽ നിങ്ങൾക്ക് ബിലീഫ് വിശ്വാസമേ ഉണ്ടായിട്ടുള്ളൂ, എൻ്റെ കഴിവിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം വിശ്വാസം എന്നത് നിങ്ങൾക്കൊരറിവ് മാത്രമാണ്. ഞാൻ കയറിലൂടെ അപ്പുറത്തേക്ക് കടക്കാൻ നടന്നുകൊണ്ട് പോവാൻ കഴിവുണ്ട് എനിക്ക് എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ട്, അത് ബിലീഫാണ്. പക്ഷേ നിങ്ങൾക്കെന്നിൽ ഉറച്ച വിശ്വാസം ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നേരത്തെ എൻ്റെ കുട്ടിയെ ഇരുത്തിയിട്ട് ഞാൻ പോയപ്പോൾ വിജയിച്ച് കാണിച്ചതുപോലെ നിങ്ങളിൽ ആർക്കും എൻ്റെ ചുമലിലിരുന്ന് വരാൻ കഴിയുമായിരുന്നു. പക്ഷെ ആരും റെഡിയല്ല, നിങ്ങൾക്കൊരാൾക്കും എൻ്റെ കഴിവിൽ ട്രസ്റ്റ് ഇല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈമാനും ഇഹ്തിഖാദും തമ്മിലുള്ള വിശ്വാസം. ഈമാൻ ആണ് നമ്മുടെ ഉള്ളിൽ നമുക്കുണ്ടാക്കാൻ പറ്റേണ്ടത്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഇങ്ങനെയൊരു വിശ്വാസത്തിലേക്ക് നമുക്ക് വരാൻ പറ്റിയാൽ ജീവിതം എമ്പാടും മധുരമാണ്. ജീവിതത്തിന് ഈമാൻ കൊണ്ടൊരു മധുരം കിട്ടാനുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. സലാത്തത്തുൻ മങ്കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ, ഹലാവത്തുൽ ഈമാൻ, ഈമാൻ്റെ മധുരം കിട്ടുന്ന കാര്യങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആ മധുരം ആസ്വദിക്കാൻ നമ്മളൊക്കെ നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടി മൂർച്ച കൂട്ടുക. മൂർച്ചയുള്ള വിശ്വാസം തലച്ചോറ് കൊണ്ട് തിങ്കിങ് ലെവലിലാണ് ബിലീഫ് ഉള്ളത്. അള്ളാഹു ഉണ്ട്, ഈ പ്രപഞ്ചത്തിനൊരു പരിപാലകനുണ്ട് എന്ന് നമുക്കൊക്കെ ഈ പ്രകൃതിയെ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുമ്പോൾ ശാസ്ത്രീയമായിട്ട് ബോധ്യപ്പെടും. അത് കേവലം അറിവ് മാത്രമാണ്, അറിവല്ല, ഒരു വികാരം, അനുഭവമായി അള്ളാഹു ജീവിതത്തിൽ മാറണം. ആ വിശ്വാസം കിട്ടിയാൽ നമ്മൾ എന്തിനും റെഡിയാകും. ആ റബ്ബൻ ഏറ്റെടുക്കുമെന്ന തവക്കുലിലേക്ക് നമ്മൾ പോകും. അതാണ് തവക്കുൽ. വമയ്യ തവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു, ഒരാൾ അള്ളാഹുവിൻ്റെ മേൽ എല്ലാം ട്രസ്റ്റ് ചെയ്താൽ, ഭരമേൽപ്പിച്ചാൽ അവൻ അള്ളാഹു മതിയാകും എന്തിനും ഏതിനും. കൊറോണ വന്നാലും സത്യവിശ്വാസി ഭയപ്പെടില്ല. ഈ ജീവിക്കുന്ന രാജ്യത്ത് അസ്തിത്വവും വ്യക്തിത്വവും നിലനിൽപ്പും ചോദ്യം ചെയ്യപ്പെട്ടാലും അതിൽ ബേജാറാവില്ല. എന്തു പ്രതിസന്ധി വന്നാലും തളരില്ല. ഏതു മാരക രോഗം പിടിപെട്ടാലും പതറില്ല. പ്രകൃതി ദുരന്തങ്ങൾ വേട്ടയാടിയാലും അതിൻ്റെ മുമ്പിൽ ചൂളിപ്പോവില്ല. ട്രസ്റ്റ് എന്ന ഈമാനുള്ളവൻ, ഞാൻ ജീവിക്കുന്നത് എൻ്റെ റബ്ബിന് വേണ്ടി, എൻ്റെ റബ്ബിൽ നിന്ന് വന്നു, എൻ്റെ റബ്ബിലേക്ക് ഞാൻ പോകും. ഇന്നാലില്ലാ വ ഇന്നാ ഇലൈഹി റാജിഊൻ, അതിനിടയിൽ എൻ്റെ ലൈഫ്, ചെറിയ ജീവിതം, ആ ജീവിതം എൻ്റെ റബ്ബിന് വേണ്ടി മാത്രമായി ഞാൻ കൊണ്ടു നടക്കുന്നു. മരിച്ചാൽ ഞാൻ പോകുന്നത് എൻ്റെ റബ്ബിലേക്ക് മാത്രമാണ്. എൻ്റെ റബ്ബിലേക്ക് പോയി അവൻ എനിക്ക് സമ്മാനമായി തരുന്ന സ്വർഗം ലഭിച്ചുകൊണ്ട് സുന്ദരമായൊരു ജീവിതം ഞാൻ സ്വപ്നം കാണുന്നു. ഈമാൻ മാനസിക അവസ്ഥയിൽ ജീവിക്കുന്ന സത്യവിശ്വാസിയെ ഭൗതിക ലോകത്തുള്ള പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അവനെ ബാധിക്കില്ല എന്ന തിരിച്ചറിവിലേക്ക് പുതിയ പ്രതിസന്ധികൾ നിറഞ്ഞ പ്രതികൂല ജീവിത സാഹചര്യങ്ങളിൽ ഒരു സത്യവിശ്വാസി വരുമ്പോഴാണ് നമുക്ക് ജീവിതത്തെ തരണം ചെയ്യാനും നേരിടാനും ആത്മവിശ്വാസത്തോടുകൂടി എല്ലാം നമുക്ക് വീണ്ടെടുക്കാനും സാധിക്കൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. സർവശക്തനായ തമ്പുരാൻ നമുക്കെല്ലാവർക്കും അവൻ്റെ സ്നേഹവും അവനിലുള്ള അടിയുറച്ച വിശ്വാസവും ഹൃദയത്തിനകത്ത് നിക്ഷേപിച്ച് അത് ആസ്വദിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്നവരായി മാറാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.